മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ഈ മാസം 11 കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കിഫ്ബിയിലേക്ക് വിദേശ പണം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ. മുൻപും ധനമന്ത്രി തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം ഹാജരായിരുന്നില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ഉണ്ട് എന്നാണ് അദ്ദേഹം ED അറിയിച്ചിരുന്നത്. അതിനുശേഷം തീർച്ചയായും വീണ്ടും നോട്ടീസ് അയക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നുവല്ലോ. എന്ന് ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ പ്രവിധ, കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വിദേശ പണം സ്വീകരിച്ച കേസിലാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് ഇപ്പോൾ ED നോട്ടീസ് നൽകിയിട്ടുള്ളത്. 11 ഈ മാസം 11 കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത്. വിദേശത്ത് നിന്നും പണം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഇതിൽ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന് ബന്ധപ്പെട്ട് ED ഒരു കേസ് ഒരു പരാതി ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ED കേസ് രജിസ്റ്റർ ചെയ്തത്. ആദ്യഘട്ടത്തിൽ കിഫ്ബി CEO ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ കൂടുതൽ വ്യക്തത തേടുന്നതിന് വേണ്ടിയിട്ടാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. കഴിഞ്ഞ മാസം ജൂലൈ 19 ആദ്യഘട്ടത്തിൽ ഒരു നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അന്ന് വിവിധ കാരണങ്ങളാൽ തോമസ് ഐസക്ക് ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. അന്ന് തന്നെ ED വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു വീണ്ടും നോട്ടീസ് നൽകുമെന്ന്. ഇതിന് പിന്നാലെയാണ് 11 ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നോട്ടീസ് നൽകുന്നത്. എന്നാൽ നോട്ടീസ് രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.